കരയിലെ ഇപ്പ പാലുകാരം കേട്ടോ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിനാ. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, ബേബി കുഞ്ഞെന്ന പേര്. എല്ലാരും വാത്സല്യത്തോടെ കുഞ്ഞു ബേബി എന്ന് വിളിക്കും. നവംബർ 14 ശിശുദിനത്തിലാ ജനനം. അതുകൊണ്ട് ശരിക്കും എനിക്ക് കുഞ്ഞിന്റെ മനസ്സാ. കാണണോ? വേണ്ട. ഇവിടുത്തെ ഡേ കെയർ എവിടെയാ? അപ്പൊ ഇതാണ് ആ മുതല് സ്പെഷ്യൽ ട്രീറ്റ്. ഞാൻ വരുന്നത് ഇവിടെ അത്രയ്ക്ക് പബ്ലിസിറ്റി ആയോ? വെൽക്കം. എത്ര പെറ്റു? എന്താ പേറെടുപ്പുണ്ടോ? അയ്യോ ഇച്ചിച്ചി, അങ്ങനെ പറയാൻ പാടില്ല. എത്ര പെറ്റാലും നിങ്ങളുടെ കുട്ടികൾ ദേ ഈ കൈകളിൽ സുരക്ഷിതരാ. സ്നേഹിക്കാൻ ഒരു ഹൃദയവും ലാളിക്കാൻ രണ്ട് കൈകളും, അത് മാത്രമാണ് എന്റെ സമ്പാദ്യം. എവിടെയാ ഡാഗർ? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാ മതി. ശരി, ആന്റി ടാറ്റാ. ആന്റി നിന്റെ കുഞ്ഞമ്മേന്നായിരിക്കും. എത്രയോ കേട്ടു മടുത്തു ഞാൻ. സാരമില്ല ആന്റി. നല്ല ഡേക്കിയർ അമ്മയെ അനുഗ്രഹിക്കണമേ. അയ്യോ, തുടക്കം കൊള്ളാം. കട്ടക്ക് കട്ട, നല്ല സംസ്കാരം. ഇത് തന്തയ്ക്ക് പറഞ്ഞതല്ല, ക്ലോണിങ്ങിൽ ഉണ്ടായ വിത്ത. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ചവിട്ടി കൂട്ടി തലയിലിട്ട് തേച്ചളയും ഞാൻ. തലതെറിച്ചവന് എന്റെ പെടലി പോയി. ഇവനെന്താ കാള കൂട്ടുന്നത്? എന്റെ പൊന്നുമോനിങ്ങ് വാ, അങ്കിൾ എടുത്തോളാം. എന്റെ കുടുംബാസൂത്രണം കഴിഞ്ഞു. അരി വാങ്ങിയില്ല, ബക്കറ്റ് കിട്ടിയില്ല, ആശുപത്രി കിടക്കയിൽ കിടന്നുമില്ല. എന്നാലും കല്യാണത്തിന് മുമ്പേ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊരു സംശയം. എന്റെ ഫാമിലി പ്ലാനിങ്ങിനെ ഒരു ചവിട്ട് കിട്ടിയത് സിയയുടെ മോനായി പോയി. അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ കിടന്നാൻ അറിയണ്ടോ? അതെ, കുട്ടികൾ കുറച്ച് വികൃതികളാ. എന്റെ പൊന്നെ, ഇത് കുട്ടികളല്ല, കുട്ടിച്ചാത്തന്മാരാ. അതെ, ഇവർക്ക് അല്പം കുസൃതി തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ നോക്കാൻ സ്പെഷ്യൽ ട്രെയിനിംഗ് ആയ ബേബി കുഞ്ഞിനെ. കുഞ്ഞു ബേബി. ഓക്കേ ഓക്കേ, കുഞ്ഞു ബേബിയെ പറഞ്ഞ ശമ്പളത്തിന് ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചത്. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം. ഞാൻ വരുന്ന വിവരം ഇവര് മുൻകൂട്ടി അറിഞ്ഞു അല്ലേ? കുരിശ് കണ്ട പിശാചുക്കൾ അടങ്ങുമല്ലോ. ഒരു പേടി ഇരിക്കട്ടെ എന്ന് കരുതി ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് പ്ലാൻ ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. സാമ്പത്തിക പ്രശ്നത്തിന് ഒരു കച്ചിത്തുരുമ്പായി തുടങ്ങിയ പ്രസ്ഥാനമാണ്. ദയവെയ്ത് കുഞ്ഞു ബേബി ഞങ്ങളോട് നന്നായിട്ടൊന്ന് സഹകരിക്കണം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാനം, ഓരോ ദിവസം കുട്ടികൾ കൊണ്ടുവരേണ്ട ഭക്ഷണത്തിന്റെ മെനു ഞാൻ തലേ ദിവസം രക്ഷിതാക്കളോട് പറയും. കാരണം ഒരേ ടൈപ്പ് ഭക്ഷണം ആവുമ്പോ എനിക്ക് അങ്ങ് മടുക്കും. പിന്നെ ഖരപദാർത്ഥങ്ങൾ ഞാൻ കുട്ടികൾക്ക് കൊടുക്കത്തേയില്ല. ഈ പിള്ളേർക്ക് കയറി അപ്പിട്ട് കഴിഞ്ഞാൽ ഞാനല്ലേ കഴുകി തുടങ്ങേണ്ടത്. അതുകൊണ്ട് അത് കൊടുക്കില്ല. പിന്നെ എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലും ഞാൻ സ്പെഷ്യൽ അവധിയിലായിരിക്കും. അതെന്തിനാ? അന്ന് ബീവറേജസ് അവധിയാണല്ലോ. ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്, അതിലൊന്ന് നിങ്ങൾ കയറി ഇടപെടരുത്. സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ? അതെ, ചിൽഡ്രൻസ് വെൽഫെയറില. എങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാവല്ലോ. എന്തായാലും വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ കുഞ്ഞു ബേബിയെ ഏൽപ്പിക്കുന്നത്. ഈ കോളനിയിലും പരിസരത്തും ഉള്ള കുട്ടികളെല്ലാം വികൃതികളാണെങ്കിലും ക്ഷമയോടെ ഒരു കുറവുമില്ലാതെ ഇവരെ നോക്കണം. നവംബർ 14 ശിശുദിനത്തിൽ പിറന്നവനാണ് ഈ ഞാൻ. കുട്ടികൾ എനിക്ക് വീക്ക്നെസ് ആണ്. നോക്കിക്കോ, ഒരു നിമിഷം കൊണ്ട് ഇവറ്റകളെയൊക്കെ കംപ്ലീറ്റ് ഞാൻ കയ്യിലെടുക്കും. പിന്നെ കുട്ടികളെ മാത്രമല്ല, ഈ കോളനിക്കാരെ മുഴുവനും. എന്തേ കാണോ കാണോ? പറയാതെ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. എങ്ങോട്ടാണെന്ന് നിനക്കറിയില്ലേ? നിന്ന വേഷത്തിലായതുകൊണ്ട് ചിലപ്പോ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും. ഞാൻ സംശയിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. പാവം. പാവമല്ല, മണ്ടൻ. നീ വന്നേ.
സത്യം പറയടി, നീ എന്റെ അളിയനെ കട്ടിലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ? അനാവശ്യം പറഞ്ഞല്ലോ. അപ്പൊ അളിയൻ ഇവിടെ ഇല്ലെന്ന് ഉറപ്പായി. എന്നാ നീ ചേച്ചയോട് പറ ഈ ചേട്ട ഇവിടെ നിക്കട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന അക്കത്തേക്ക് താൻ ഒരുമ തല്ലേ കൊട്ടി ചീപ്പൊള്ളം. താറ മക്കളെ കയ്യിലൊരു ബ്ലാങ്ക്. അവിടെ അല്ല, അതാ ഇവിടെ. ബോഫെ, നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം. പിന്നെ ആയി കഴിഞ്ഞാൽ ചെക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ തീപ്പന്തലിലിരുന്ന മിസ്റ്റർ രാജ് ബോസ്? അല്ല, ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്നെ, നിങ്ങൾക്ക് ആളെ തെറ്റിയതാ? ആളെ തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്. ഒരു മിനിറ്റ് മാറി നിന്ന് സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല, നമ്മള് ഫാമിലി ആയിട്ട് വന്നതാ. നമുക്കും ഫാമിലി ഒക്കെ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തു. നല്ല ആരാധകനും ആയിരിക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. മത്തായി ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. ഞാൻ കാല് പിടിക്കാം, തന്റെ വരെ കാല് പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തുകിച്ചാവും. അവര് തമ്മിൽ കണ്ട കുഴപ്പം. നീയൊന്ന് സമാധാനമായിട്ടിരിക്കൊണ്ട് പോ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്ത. നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കരയാം. കൃഷ്ണേന്ദു, ഓക്കെടാ കുട്ടാ. രാജ് ബോസ് ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനാണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെ. അളയന്ത് ഇവിടെ? അതെ, മൂന്നേട്ടനുണ്ടോ ഇവിടെ? കല്യാണത്തിന് വന്നത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ആണോ? ചെക്കൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. അല്ല, അതിന് മൂന്നേട്ടൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നല്ലേ പറഞ്ഞത്. അതെ, ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടുത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്നുള്ള എനിക്കറിയാം. എന്ത് ചെയ്യാ, മനം പോലെ മംഗല്യം അല്ലേ കാർന്നമാര് പറയാറ്. മുകുന്ദേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ, ഒരു തിരിഞ്ഞു വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കും? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥ അടയ്ക്കാതെ ഇല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥവും കൂട്ടി ചാച്ചിയുടെ കയ്യിൽ താക്കോലം കൊടുത്തത്. അതല്ലടാ മണ്ട ഞാൻ ഉദ്ദേശിച്ചത്, ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് കയറിഞ്ഞിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങള് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോയവിടുന്ന് അന്ന് ഞാൻ ഇങ്ങനെ ഉണ്ട് അളിയന്മാര്. അതെ, അങ്ങോട്ട് കുരുന്നു മീനെ. ടാറ്റ ബിർള അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂഡയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ. മാറ്റമുണ്ടല്ലേ? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ. സീ ദിസ് നെറ്റ്? Made in China. China? Yeah. Oh. 6 മാസം ഗ്യാരണ്ടിയെ ഉള്ളൂ. ചൂണ്ട കെറുക്കാൻ ഇരേ ഇല്ലാതിരിക്കായിരുന്നു. ഇവനെ കൊടുത്തിട്ടാ. One useless fellow. 1 മിനിറ്റ്. എന്താ ബ്രിട്ടാ പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ പിടി. സ്രാവിനെ ഈ വെള്ളത്തിൽ നിന്നോ? അതോ ഈ ചൂണ്ട കൊണ്ട്? കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാവേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ. നിന്റെ പേരെന്താ? എടാ, ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ, എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഇനി ഇവിടെ നിന്നായവൻ എന്നെ കുറിച്ച് ചൂണ്ടയിടും. അക്കമ, ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. Oh my god, mean again. Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this ticket, 750 rupees. All right. You are okay? I'll give the money. Okay, give me. പുല്ല് വളയണു ഇല്ല. Give me, give me. Thank you. Chill, ma'am. Okay, pidi, pidi. Okay. It will be a great catch. 780 രൂപ. പഴശ്ശിരാജെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി 750. ഇന്നത്തെ കാര്യം ഓക്കെ. സ്റ്റോപ്പ്. Come on, dad, come on. Hey, my son. Hey. How is my coat?
ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്, പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ ബിഗ് പാറ്റ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976 വേണ്ട, ഇത് 50 രൂപയുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. മമ്മ ഫുഡ് റെഡിയാണോ? യെസ്, കഞ്ഞിയുണ്ട്, ചമ്മന്തി, പ്രോൺസ് പൗഡറുമുണ്ട്. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. ഹലോ ഹലോ പിതാശ്രീ, ആപ് ബോലിയാനാ? നഹി നഹി, മേ കോയമ്പത്തൂർ മേം ഹും ഹൈം. ഇദർ ഹമാര കമ്പനി കാ ആനുവൽ മീറ്റിംഗ് ചൽ രഹാ ഹൈം ഹും. താങ്ക് യു ജെന്റിൽമാൻ, താങ്ക് യു. നഹി നഹി ബാബാ, മേ ഇദർ ബോൽ രഹാ ഹൈ. ആപ് ഇന്നെ പിതാശ്രീ, ഹംകോ മാധശ്രീ ഖൈസാ ഹൈ. അച്ഛാ, സിക്കന്ദർ ഭായി കഹാ ഹൈ. ठीक है, ठीक है. हमारे छोटी से बहन शिल्पा शेट्टी अच्छा रहा है. अच्छा अच्छा, എന്റെ ഷട്ടി വെയിലത്തിട്ടിരുന്ന് ഉണങ്ങിയോ എന്തോ? എന്റെ പൊന്നളിയ പിതാശ്രീ, മെയ് പറയുന്ന ഒന്ന് കേൾക്കൂ. സുധാകര എണ്ണ വർഷാപ്പിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ടെ. നല്ല കിളി പോലെ ഒരെണ്ണം അങ്ങോട്ട് വരുന്നുണ്ട്. താക്കോല് സ്യൂട്ടാവണില്ലേ? സ്യൂട്ടായി. ഞാൻ ഇവളുമായി ഇപ്പൊ അങ്ങോട്ട് വരും. ഒരു വണ്ടി അടിച്ചു മാറ്റുന്ന പാടെ. ബെൻസിൽ ഇരിക്കുന്ന അതേ സുഖം. ഈ കോട്ട് പുതിയതാന്ന് തോന്നുന്നു. പ്രശ്നാക്കണ്ട, ഇതും കൂടെ അങ്ങിട്ടേക്കാം. ഒന്നടങ്ങിപ്പോടാ. ഇനി കുറച്ച് എ സി ഇരിക്കട്ടെ. അവിടെ തണുപ്പ് കേറി അങ്ങ് തലച്ചോറ് വരെ ചെല്ലട്ടെ. ഈ മുടിഞ്ഞ ഹിന്ദി പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ സുഷുമ്നാ നാടി വരെ വളഞ്ഞു. ആഹാ, എന്തൊരു സുഖം. അവിടെ നിക്ക്. എന്റെ പെറ്റ തള്ള പോലെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഈ വണ്ടി കാശു കൊടുത്ത് വാങ്ങിച്ച എന്റെ പ്രിയപ്പെട്ട വണ്ടിക്കാര, ഈ സുഖം നിന്നെ ഒരു കാലത്തും മറക്കില്ല. നമുക്ക് പോവാം. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഡാഡി മമ്മി വീട്ടിലില്ലാന്ന് ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. സ്റ്റോപ്പ്. ശിരസി കയറി. ഈശ്വരം മുലക്കുപ്പി, അല്ല പാൽക്കുപ്പി, എന്താവട്ടെ. ചേട്ടാ, ഇതിപ്പോ ശരിയാവോ? കുറച്ച് സമയമെടുക്കും. സ്റ്റോപ്പ് സ്റ്റോപ്പ്. യെസ്, ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ താമല്ല പ്രേതോ മറുതോ മറ്റാണോ? അല്ല, ഞാനാ കൈയാണിച്ചത്. മനസ്സിലായി,
എനിക്കൊരു ലിഫ്റ്റ് കിട്ടുമെന്നറിയാം. ഓ സോറി, എനിക്ക് ലിഫ്റ്റിന്റെ ബിസിനസ് ഇല്ല. അങ്ങനെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ വലിയ വല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിലോ ചെന്നാൽ മതി, നല്ല ഒന്നാം തരം ലിഫ്റ്റ് കിട്ടും. മനസ്സിലായി? അതല്ല, ഞാൻ ഈ ആളെ കയറ്റിയിട്ട് കൊണ്ടോണേ, കൈ കാണിക്കുമ്പോ നിർത്തിയിട്ട്. അതോ സോറി, വാട്ട് ടൈം ദിസ് വേ? ഓ സോറി, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. എന്താ ഈ നേരത്തെ ഇവിടെ? സാർ, ഞാൻ വളരെ ദൂരെന്ന് ആ ലോറി കയറി വന്നതാ. ആ ലോറി ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. വെരി ഗുഡ്. നാളെ കാലത്ത് അത്യാവശ്യമായിട്ട് എനിക്ക് ചെന്നൈയിലെത്തേണ്ടതാ. ഒറ്റ വണ്ടി നിർത്തണില്ല. സാർ ദൈവം തന്നെ സഹായിച്ച. പാവം വല്ലവന്റെയും വണ്ടി. ഒരു ലിഫ്റ്റ് കൊടുത്താൽ നമുക്ക് എന്താ ചെയ്തും? കേറാൻ. താങ്ക് യു സാർ. എന്റെ ആപ്പിളിൽ കയറിയിരിക്കരുത്, പിരിഞ്ഞു പോകുന്നു. രാത്രി ഡിന്നർ കഴിഞ്ഞാൽ കൃത്യം 11 മണിക്ക് ഒരു കിലോ അമേരിക്കൻ ആപ്പിൾ എനിക്ക് പതിവാ. ഡാഡിയിൽ നിന്ന് കിട്ടിയ ശീലം. ബട്ട് ഡാഡ് ഗോ അവേ, സോ ഗുഡ് നൈറ്റ്. അല്ല, കാർ ഞാൻ ഓടിച്ചിട്ടില്ല. സോറി, സാധാരണ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ഉറങ്ങാറ്. സോറിയ, ഒന്ന് പോവാം. ചെന്നൈയില് സാറിന് ബിസിനസ്സല്ലേ? ഏ, ചെന്നൈയില് മാത്രമല്ല, ഇന്ത്യയിലെ മെയിൻ സിറ്റീസിലെല്ലാം എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാനൊരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരിക. ഇനി നേരെ കാർ വർക്ക്ഷോപ്പിലേക്ക്, അല്ല കാർ ഫാക്ടറിയിലേക്ക്. സാറിന് കാർ ഫാക്ടറി ഉണ്ടോ? എല്ലാ സിറ്റീസിലും എനിക്ക് കാർ ഫാക്ടറി ഉണ്ട്. ഏത് കാറാണ് സാർ? അങ്ങനെയൊന്നുമില്ല, കൈ കിട്ടുന്ന എല്ലാം എടുക്കും. അപ്പൊ ഒരു റെസ്റ്റും ഇല്ല, എപ്പോഴും ബിസി ആണല്ലേ. അത്രയ്ക്കൊന്നുമില്ല, ചിലപ്പോ 6 മാസം മുതൽ 1 കൊല്ലം വരെ ഞാൻ റെസ്റ്റ് എടുക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ ബിസിനസ്. അങ്ങനെ ഒരു ലൈഫ്. ഡാഡിയിൽ നിന്നും കിട്ടിയ ശീലം. ഇക്കളെ ഇക്കളെ ഇക്കളെയാക്കാനല്ല, എന്റെ ആപ്പിള് തൊണ്ടക്കുരുങ്ങി ഇക്കളെടുക്കണമെന്ന്. അകാലത്തിൽ പൊലിഞ്ഞുപോയ മമ്മിയുടെ ഓർമ്മയ്ക്കായി ഞാൻ ഇപ്പോഴും നിപ്പിളുകുപ്പിലെ പാല് കുടിക്കാറുള്ളൂ. എങ്ങനെ മമ്മി മരിച്ചത്? ഡാഡി മയിൽപ്പീലിക്ക് തല്ലിക്കൊന്നു. മയിൽപ്പീലിക്കോ? മയിലാട്ടം കളിക്കാൻ ഉലക്കയിൽ മയിൽപ്പീലി കെട്ടിവെച്ചത് ഞാനായിരുന്നു. പാവ കാലമാടൻ ഡാഡി അതറിഞ്ഞില്ല. മയിൽപ്പീലിയാണെന്ന് കരുതി ഉലക്കയെടുത്ത് മമ്മിയുടെ തലമണ്ട അടിച്ചു പുളർന്നു. ഇനി ആപ്പിളീന. തനിക്ക് ഡ്രൈവിംഗ് അറിയോ? കുറച്ച്. കുറച്ചോ? അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുമ്പോ മുഴുവനായിട്ട് തന്നെ പഠിക്കണം. ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും. ഐ വിൽ സ്റ്റഡി ഇട. ആദ്യം ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചിട്ട് വളഞ്ഞു കൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ട് ഇങ്ങനെ നോക്കി കുത്തിച്ചവിടണം. ഇത്രേ ഉള്ളൂ. ഇനി നീ ഓടിച്ചോ. ഇങ്ങനെ സമയമല്ല, പെട്ടെന്ന് ഇറങ്ങാ. അല്ല സാറേ, ഞാൻ ദേ വരുന്നു. കം കം, ഐ വിൽ സ്റ്റഡി യു. അയ്യോ വേണ്ട സാറേ, നമുക്ക് പിന്നെ ആവാം. നോ നോ നോ, ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പഠിപ്പിച്ചുതരാം. ഇങ്ങോട്ട് ഇറങ്ങ്, അവിടെ കയറി ഇരിക്കല്ലേ. ഇറങ്ങി വന്നേ. നിന്നെ ഇന്ന് ഞാൻ നല്ലൊരു ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും. കയറി. ഈ സമയത്ത് പിള്ളേർ കളിക്കല്ലേ. കയറി ഇരി കള്ള. അങ്ങോട്ട്. ഇതൊക്കെ ഇപ്പൊ തന്നെ പഠിക്കണം. രാത്രി ഡ്രൈവിംഗ് പഠിച്ചാൽ ഉറക്കത്തിൽ പോലും മറക്കില്ല. ഇറങ്ങി ഓടാതിരിക്കാൻ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടണം. എന്നിട്ട് കണ്ണുമടച്ച് നേരെ സ്ട്രെയിറ്റ് നോക്കിയേ. നിങ്ങൾ എന്തര ഈ കാണിക്കണ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ. എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ. കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല. മാറ്റർ ഇവിടെ തന്നെ ഉണ്ട്. താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാക്കുക. എന്റെ ഭാഷയ്ക്ക് എന്തരാണ് കുഴപ്പം? ദേ നോക്ക്, ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്തരാണ് ഈ കൊലപാതകത്തിന് എന്തരാണ് സംഭവിച്ചത്? എന്തരെന്ന് എഴുതിയാൽ ഇപ്പൊ എന്തരാണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതായി, എന്തുവായി, എന്തുട്ടായി, എന്തിയെ, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. എന്റെ ജില്ലക്കാർ ഇത്തിരിപ്പൂല എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. ദാണ്ട, ഈ എന്തരെന്ന് പറയണേനെ നിങ്ങൾ കളിയാക്കുന്നു വേണ്ട. തനിക്കറിയോ, ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനോ ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? എന്നിട്ട് ഞായല്ലോള എന്തരെന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമല്ലേ. താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ,
അപ്പത്ത നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. ആ അതെ. ശരി, തന്റെ അപ്പുപ്പന്റെ അപ്പുപ്പന്റെ അപ്പുപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി മാണി, ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ എം ഡിയുടെ വൈഫിന്റെ വളരെ അകന്ന അടുത്തൊരു ബന്ധുവാ. മുറയ്ക്ക് എന്റെ അളിയനായിട്ട് വരും, അറിയോ? എന്താ വകയിൽ ഒരു അളിയനായതിന്റെ ബലത്തില വെറുതെ ഒരു പോഷൻ എന്ന് എം ഡി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? നടക്കാത്ത കാര്യങ്ങളല്ലോ താൻ ആ തീപ്പന്തലിൽ എഴുതുന്നത്. ആദ്യം ആ പണി നിർത്ത്, എന്നിട്ട് ആലോചിക്കാൻ കേരള ടുഡേ മാറ്റർ കൊടുക്കുന്ന കാര്യം. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്കിത്ര ആരാധകർ കൂടി. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ നടത്തും. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ്, നീ നിന്റെ 65 വയസ്സുള്ള അമ്മമേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. അതെ, യെസ്, തീപ്പന്തലിൽ എഴുതുന്ന രാജ് ബോസ്. ആരാധകരെ കണ്ട എനിക്ക് ജലദോഷമുള്ള ശരണം. അയ്യപ്പ, മകര വിളക്ക് കണ്ടു. ഹലോ, ഒന്നവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല. പിന്നെ നട്ടുകടയുടെ മറവില്ല, പ്രണയലീല അതിന്റെ. അപ്പൊ രണ്ട് തല്ലി ഇനിയും പെൻഡി. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്, ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധം പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം, എന്നെ വിളിച്ച സ്പോട്ടിൽ ചെന്ന് അടി മാറ്റോണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടോമാര്. സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ ഇവന്മാർ ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ? ഇതൊക്കെ എന്നോട് പറയണ്ടേ, ഇടേണ്ട സ്ഥലത്ത് അപ്പ തന്നെ ഞാൻ ഇടില്ലേ. സന്തോഷായി. ഇതാ പിടിക്കോ. കണ്ടാടാ, ഇനി മോട കാണിക്കരുത് കേട്ടെ. സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടേ. ഇപ്പൊ നിന്റെ കേൾവി പോയേനല്ലേ? അല്ലടാ, നിന്റെ കാഴ്ച പോയനെ, കണ്ണിയെ കുത്തി പിടിച്ചാല്. ഹലോ ഹലോ, ഈയൊരു ശരിയായല്ലോ. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല, നമുക്ക് പോയിട്ട് ലേശം കഴിഞ്ഞിട്ട് വരാം. വാ. അതെന്താ? അതൊക്കെ പറയാന്ന് ഇങ്ങോട്ട് പോടോ. അതെ, നമുക്ക് പോയിട്ട് പിന്നെ വരാം. എല്ലാം ഉണ്ടല്ലോ അല്ലേ ഇതിൽ തന്നെ. ഞാൻ റേഞ്ച് ഉണ്ടാ നോക്കാൻ എടുത്തത്. പരിധിക്ക് പുറത്ത് നിൽക്കുന്ന നല്ലത്. ഭാഗ്യം, കവളലിന് മാത്രം പൊട്ടലില്ല. എന്നാലും വാതുറക്കാതെ എങ്ങനെ വല്ലതും കഴിക്കുമെന്തോ. ഈ സിനിമാക്കാരന്മാര് കണ്ണിച്ചോരയില്ലാത്ത മര കാണുന്ന പോലല്ല ഇടിയുടെ വെയിറ്റ് ഇപ്പോഴല്ല മനസ്സിലാക്കുന്നത്. എപ്പോഴേ മൂത്രം ഒഴിക്കാൻ നിൽക്കുന്നു, ഒന്നും പോയില്ലേ. അപ്പൊ അവിടെയും ബ്ലോക്കായി. അവിടെ കിടക്കട്ടെ. അളിയ, നിനക്ക് ഫീലിങ്സ് ഉണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്ന് നീ ഓർക്കണം, നിനക്ക് വേണ്ടിയാ ഈ സുഗുണൻ ഇടി മുഴുവൻ കൊണ്ടത്. ദേ, താൻ മിണ്ടി പോരുത്. ഇടി കൊണ്ടണ്ടിയാ തന്റെ കയ്യിലിരിപ്പിന്റെയാ. സിനിമാക്കാരന്റെ അത്ര മണക്കുന്ന ജീവിതം മോഹിച്ചിട്ടല്ല ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയത്. ഇതിലൊരു കഥയുണ്ടോ? ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കഥ. എന്റെയും നിന്റെയും കഥ. അളിയ, നീ വലിയവനാടാ. വെറുമൊരു കള്ളനായി എന്റെ കഥ നീ സിനിമയാക്കണല്ലേ. നിനക്ക് എടാ, നിനക്ക് എന്താ തരേണ്ടത്? ചോദിക്ക്, എടാ ചോദിക്കാൻ. പൂക്കുട്ടിയുടെ ഓസ്കാർ ഞാൻ പൂക്കുറ്റി പോലെ അടിച്ചു മാറ്റി നിനക്ക് തരട്ടെ. പക്ഷെ ഒരു കാര്യം, മുറി ചെന്നിട്ട് ഈ കഥയുടെ എന്റെ ഭാഗം മാത്രം നീ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊന്നും അറിയട്ടെ ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണ്, എന്റെ അമ്മ ആരാണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? ഈ സൂര്യനെ എവിടെ താമസിക്കുന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ഈ രാത്രി കൊണ്ടെല്ലാം അവസാനിക്കണം. കുറെ നാളായി ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കണം.
ഇതൊന്ന് ഇറക്കി വെക്കണം. വാ, അങ്ങനെ പെട്ടെന്ന് പോകാൻ വരട്ടെ. അയാളുടെ റൂമിനകത്ത് എങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. എന്നാ പോവാം. അകത്ത് കയറി കഥ പറഞ്ഞിട്ടേ പുറത്തു വരാവൂ. പിന്നെ കഥ പറയുമ്പോൾ നിർത്തി നിർത്തിയേ പറയാവൂ, എന്നാലേ ഭാവം വരൂ. കേട്ടല്ലോ ചെല്ല്. ഓ ഈശ്വര, ഇവന് ദീർഘായുസ് കിട്ടേണമേ. ഈ ചങ്ങലൊക്കെ കൊണ്ട് എങ്ങോട്ടാ ഗേറ്റ് പൂട്ടാനിട്ട് ചങ്ങലയാ? ഓരോരോ പ്രാന്തന്മാര്. വേണ്ട, എന്റെ ഉള്ളിലെ കൊടും ഭീകരനെ തളയ്ക്കാൻ അടുത്ത പ്രാവശ്യം ഇതിലും വലിയ ചങ്ങല വേണ്ടി വരും. അച്ഛൻ വീട്ടിലെ അച്ഛൻ കുഞ്ഞിനോടാ നിന്റെ കളി. വേണ്ട, ഇനി അടിക്കരുത്. മുട്ട പൊട്ടും, മുട്ട പൊട്ടൊന്നും നിർത്ത്. ഭാഗ്യം പൊട്ടിയില്ല. ഈ മുട്ട പൊട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഇത് കട്ടതിനല്ലേ നിങ്ങൾ എന്നെ പൊക്കിയത്. തൊണ്ടി മുതലാണ് ഇത് പൊട്ടിയാൽ ആദ്യം കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. ഓടകത്തേക്ക്. പഴയതെല്ലാം ഞാൻ മറന്നു കേട്ടോ. അതെ, അവൻ ചാകാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാ? അതെ. അതിന് കല്യാണം കഴിച്ചവർക്കൊക്കെ അല്ലേ ചാകാനൊക്കെ തോന്നുള്ളൂ. ഇവൻ ബാച്ചിലർ അല്ലേ? ഞാൻ തിയറീസ് വെച്ചാ പറഞ്ഞു, എന്റെ തിയറികളൊന്നും തെറ്റാറില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഞാനിവിടെ ഇറക്കിവിടുക. ഇങ്ങനെ ഇറക്കിവിടു ഇറക്കിവിടു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാ. അതെ, ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എല്ലാരും കുട്ടിയെ രക്ഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറയാലോ, എനിക്ക് ഒരു കാമുകയുണ്ടായിരുന്നു. അവൾക്ക് പന്നിപ്പനി ഒന്നും മരിച്ചു പോയി. ഞാനും ആത്മഹത്യക്ക് ശ്രമിക്കേണ്. നല്ല കാര്യം, ആത്മഹത്യ ചെയ്തോളൂ. നടക്കില്ല. നമുക്ക് ആ പൈപ്പ് ലൈൻ റോഡ് വഴി പോയാ മതിയായിരുന്നു. എന്താ ഷോർട്ട് കട്ടാ? അല്ല, അവിടെ ഒരുപാട് ഗട്ടറുണ്ട്. ഇതാ യുവാക്കൾക്ക് ഇഷ്ടം. ജോണേ, ഇറങ്ങി പാടാ, ദാ വന്നടാ. ഞാൻ വിളിക്കാം. ജോണേ, ജോണേ, പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ വണ്ടി വന്നത് ഓർക്കുമ്പോ. ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ജോണേ, ഈ നിൽക്കുന്ന ആരെന്നറിയോ? പോയാ, അപ്പുറത്ത് പോയടാ. എന്തിന് ജോൺ? ആരെങ്കിലും ഒക്കെ കാണുന്നു. ഇത് തന്നെ അവസരം. അവനെ തരേണ്ട, അവൻ ചാകുന്നെങ്കിൽ. കുട്ടിക്ക് ഞാനുണ്ടല്ലോ. ഇവന് എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. നേരം വെളുത്തോ. അത് ശരി, എന്നെ ഉറക്കിച്ച് ഇവിടെ ഇതാണല്ലോ ഈ പരിപാടി. എഴുന്നേറ്റ് പോടാ, ബാക്കിയുള്ളവൻ അസൂയപ്പെടുത്താതെ. എന്നൊന്നും നീ പങ്കുവെച്ചത്? നീ എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? ഡാഡാ, ഡാ, എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂല്ലെന്താ? ഓഫീസിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കൊണ്ടുവന്ന ഈ കുട്ടിയോട് എന്നാതിന്? അതെ, എന്നാ നിന്റെ ഉദ്ദേശം? എടാ, നിനക്ക് മനസ്സിലായില്ലേ ഇത് മറ്റേ നിർത്തി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനെ കാണുന്നത്. മരിച്ചു പോയൊരു പെൺകുട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു പുരുഷൻ. രാവിലെ തുടങ്ങുന്ന പ്രേമം വൈകുന്നേരം അവസാനിപ്പിക്കുന്നവരാ മിക്ക ആണുങ്ങളും. ഈ ഒരു പെങ്കൊച്ച നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല, ആത്മഹത്യ ഫീച്ചർ എഴുതാൻ വേണ്ടിട്ടാ നടന്നേന്ന്.
അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ കുട്ടിക്കുണ്ട്. ഇത് ഉദ്ദേശം വേറെയാ, കൂട്ടി ചെന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എടാ മണ്ട, അവള് നിന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നടന്നാ നിന്റെ വിചാരം? എടാ അവക്ക് നിന്നോട് പ്രേമ. നീ ഒന്നും പറയണ്ട, അവള് നല്ല കുട്ടിയാ. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വലയിൽ അവള് വീഴണ്ടേ. നീ ഇങ്ങനെ സ്ത്രീ വിരോധിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല, എന്നായാലും നീ കെട്ടണം. പിന്നെ എനിക്ക് അവളെ അങ്ങോട്ട് കെട്ടിയാന്ന്, ഒരു കുഴപ്പമില്ല, കെട്ടാന്ന് പറയാൻ വേണ്ടി മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങി തരാം. എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. ഞാൻ ഏതായാലും നീ ആത്മഹത്യ ചെയ്യാൻ പോയ പാറയിലോട്ട് പോണം. അവിടെ ആവുമ്പോ ഇവളുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ വരുമല്ലോ. ആ കാളാമണ്ടം കൂടെ എടുത്തിട്ട് ആ കവറും. അതെ തന്നെ. അനിയോ, ഇങ്ങനെ ആരാന്റെ വേസ്റ്റുമാര് ജീവിച്ചാ മതിയോ? പിന്നെന്താ വേണ്ടേ? ഇന്ന് ഗാന്ധി ജയന്തിയാണ്, ബിവറേജസ് അവധി, സാധനം ദേ റെഡി, ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇതെന്താ മൊബൈൽ ബാറോ? ഇത് ഷോറൂം, ഗോഡൌൺ വേറെ ഉണ്ട്. ISI മുദ്രയുള്ള നാടൻ സാധനം ഉണ്ട്, എടുക്കട്ടെ. വേണ്ട, താനൊന്ന് പോയാ മതി. ഈ നാറ്റം സഹിച്ചത് വേസ്റ്റായി, പോടാ. വരുന്നുണ്ടല്ലോ. വർക്ക്ഔട്ട് ആവും. പുതിയൊരിനം ആരുമില്ല, ഒന്ന് ട്രൈ ചെയ്താലോ. കണ്ടല്ലിരണ്ടാൽ ഉൻ കണ്ടല്ലിരണ്ടാൽ എന്നെ കട്ടി ഇഴുത്തായി ഇഴുത്തായി പോതാതെ ചിന്ന ചിരിപ്പിൽ ഒരു കള്ള ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് തള്ളിവിട്ട് മൂടി മറത്താ കണ്ണിലല്ല, കേട്ടു കാതിലല്ല, കൊണ്ടു ഹൃദയത്തിൽ. ഇത്ര പെട്ടെന്ന് ഈശ്വര, എനിക്കെന്താ പറ്റി? എന്താണ് അവിടെ? എന്റെ ഭാവി അമ്മായി അച്ഛൻ മോള് ഈ വിത്തിൽ മുളച്ചതാണെന്ന് പറയത്തേയില്ല. അല്ല, ഞാനീ കോളനി കോളയല്ല, കോളനി കാര്യൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാ. ഇന്ന് ഗാന്ധി ജയന്തിയല്ലേ, പോരാത്തതിന് സൺഡേ ഹോളിഡേ. ഈ കൊതുക് പോലും പോട്ടറടിച്ച് ഉറങ്ങുന്ന ദിവസമല്ലേ ഇന്ന്? അതിലിന്ന് ബീവറേജ് അവധിയല്ലയോ. ഏയ്, സാധനം റെഡി കയ്യിലുണ്ടോ? അരയിലുണ്ട്. അതെ, അവള് കണ്ട കുഴപ്പമാ. പിന്നെ ഒരു തുള്ളി എനിക്ക് കിട്ടത്തില്ല, പിന്നെ കാശില്ല, പകരം ഒരു സാധനം തരാം. ഞാൻ ഇതിന്റെ കമ്മീഷൻ ഏജന്റ്. അപ്പൊ സർക്കാർ ഉദ്യോഗത്തിന് പുറമെ കമ്മീഷൻ പണിയും കൂടെ ഉണ്ട്. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്. അതെ, മോളി എന്നാണോ പേര്? അല്ല, ഗൗരി. ശുഭലക്ഷണം, സാധനം ഉപകാരപ്പെടും. ഗൗരി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് ഈ PSC ടെസ്റ്റ് എഴുതിയിട്ട് റിസൾട്ടിന് കാത്തിരിക്കുകയാറപ്പ്. ഞാനും ഇന്നൊരു PSC ടെസ്റ്റിന് പോവുക. ഈ പ്രായത്തിൽ എന്റെ PSC എന്ന് വെച്ചാ പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള്. ഡോക്ടറെ കാണാൻ പോവുകയില്ലേ? ഭാര്യയാ. ചുമ്മാതല്ല ചേട്ടൻ എക്സ്ട്രാ പവറിന്റെ ഹൈ കമ്മീഷണർ ആയത്. മതി 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 മതി, വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കൂ. അതെ, രാവിലെ മുതൽ ഞാൻ നന്നായിട്ട് ഓടി. കുടിക്കാൻ വെള്ളമുണ്ടോ? ഭയങ്കര ദാഹം. ണുങ്ങളില്ലാത്ത വീടെത്തുമ്പോ എല്ലാവർക്കും ഭയങ്കര ദാഹം. ശിവരാമകൃഷ്ണ സാറ് വരുന്നതിന് മുമ്പ് കലാപരിപാടി എല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്തെ? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്?
ഈ മന്ത്രിമാരും വി ഐ പികളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പ് ഉണ്ടല്ലോ ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ, ഇനിയാണ് ഒറിജിനൽ അരി. ഒരു ലൈഫ് ബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്, ഞാൻ ലൈഫ് ബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളിക താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്റർ ആയി എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാ ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഈ കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം, മൂന്ന് ദിവസം ഞാൻ കുളിക്കാതെ ഇരുന്നിട്ട് മൂന്ന് ദിവസം നല്ല വെള്ളം കൊടുത്തപ്പം ഇവിടെ ഉള്ള സാറന്മാര് പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കിൽ തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മി അല്ലേടാ. അതെ, നീ ഇപ്പൊ ഒരാഴ്ചയിലെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക്. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ച കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ ഒരു അഞ്ചു മണിക്ക് റെഡിയായിരിക്കും, നമുക്ക് അതിനകത്ത് നീന്തി പതപ്പിക്കാം. തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്, സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. ആ സാധനം റെഡി, ചരക്ക് എവിടെ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജെട്ടിയൂർ ഒന്ന് പോണം. ജെട്ടിയൂരൊന്നും? ജെട്ടിയൂരല്ല, ബോട്ട് ജെട്ടിയൂർ ഒന്ന് പോണൊന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്, അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാം. ശിവരാമകൃഷ്ണ സാറ് കണ്ടാവണ്ടല്ലോ എന്റെ പണി പോയത് തന്നെ. എടുത്തു വെച്ചു, എടുത്തു വെച്ചു. സാധനമൊന്നും എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ സി ഐ വിളിച്ചപ്പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവും നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണ് ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ, അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയുന്നില്ല? അങ്ങനെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും, ബാക്കി ഞാൻ ഇന്നിങ്ങേർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടി കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം, ഫിറ്റാന്ന് അറിയിക്കരുത്. വണ്ടി ഇങ്ങോട്ട് മാറ്റി എടുത്താ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ? ഇല്ല, ഞാൻ പുറകിലാണ് സാർ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ? അതെ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. അതല്ല ചോദിച്ചത്. സാർ, ഞാൻ നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്? സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ്? അതാ ഉണ്ട് സാർ. അല്ല, സാർ പറയുന്നത് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. അതെ, ഞാൻ ബാക്കിലാണ് ഇരുന്നത്, എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്? സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്? ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. പക്ഷേ നീ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് രണ്ടാ, അല്ല ഒന്നാ. സാർ ഹെൽമെറ്റ് ഉണ്ട്. എടാ, കൂടുതൽ വിളച്ചില് വേണ്ട. ഒരു കാര്യം ചെയ്, നീ തുള്ള. ശരി സാർ. തുള്ളടാ. എന്താടാ സൈക്കിളില് കാറ്റടിക്കുന്നോ? അല്ല സാർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റി തരാം, നേരെ തുള്ളടാ. സാർ സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂത്തു തുള്ളി കഴിഞ്ഞാൽ എന്റെ മൂന്നെണ്ണം താഴെ പോകും സാർ. അത് ശരി, മൂന്ന് ക്വാർട്ടറും വെച്ചാണ് യാത്രയല്ലേ. ശരിയാക്കി തരാം. അപ്പോ രണ്ട് കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. രണ്ടും വീലാണ്. എന്താ സാർ പറഞ്ഞു, മനസ്സിലായില്ലേ? രണ്ടും വീലാണെന്ന്. സാർ ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല, നമ്മൾ രണ്ടും വീല്. അതെ, ശരി. അതോടൊപ്പം ടൂ വീലർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ടൂ വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ, ഫോർ വീലറിന് പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? ടൂ വീലർ ആണല്ലോ. നമ്മള് രണ്ട് വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ, ടൂ വീൽ പ്ലസ് ഈ ടൂ വീൽ, ടോട്ടൽ ഫോർ വീൽ. ഫോർ വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ല എന്ന് സാർ പറഞ്ഞു. സാർ പറഞ്ഞു നിർബന്ധമില്ല എന്ന് പറഞ്ഞു. വെള്ളം അടിച്ചവന്റെ തൊലിഞ്ഞ് ന്യായം പൊട്ടിച്ച് 250 രൂപ സാർ തരണം. സ്നേഹം വിടർത്തുന്ന പൂന്തുങ്കളാണ് എന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വലിയേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട്
കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. അതെന്താ ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്ന എത്ര ചെറിയ അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് വീട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല, ഞാൻ റോഡ് വേല വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോകോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാൻ. വിഷമിക്കണ്ട, ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്, നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്, അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ, എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയും, പിടിച്ചു പറിക്കാം വല്യേട്ടാ. ഓക്കെ, അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാം ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടി മാത്തൻ. ഞാൻ എം എ തങ്കച്ചൻ, ബി എ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ. കുഞ്ഞപ്പൻ സുരപ്പൻ ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ. ഓർക്കരുത്, മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും, അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ, അതുകൊണ്ട് എന്താ ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോള് വന്നു. ട്രെയിനറാ? ട്രെയിനറോ? ആ മോഷണ കലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, കണ്ണുപൊട്ടും. തസ്കര ദേവരേ കുറിക്കണേ. ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ, ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ ഞാൻ കണ്ടുമുട്ടി. ബിസിനസ് ചെയ്തു. ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ശ്രദ്ധ, അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം. അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. കൊച്ചു കള്ളൻ അല്ല, വല്യ കള്ളൻ. എല്ലാം വല്യേട്ടന്റെ അനുഗ്രഹം. ആദ്യം ഞാൻ കരുതി ഇയാള് നമ്മളോടൊപ്പം ഉറച്ചു നിൽക്കില്ലെന്നാ. അല്ല, ഇത്രയൊക്കെ എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന ഞാനും കരുതിയില്ല. കട്ടുകെട്ട് കുറ്റബോധം തോന്നുമ്പോ രാവിലെ പത്രം എടുത്തു നോക്കും, ഈ രാഷ്ട്രീയക്കാരുടെ കുംഭകോണൊക്കെ കാണുമ്പോ മനസ്സൊന്ന് തണുക്കും. അല്ല വല്യേട്ടാ, കൊറേ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വരുമാനമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ എന്താ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നത്? അതെ, 1.5 കോടി കൊടുത്തു വാങ്ങിയ ഒരു പുതിയ വീടായത് ഇടിച്ചു പൊളിച്ച് കാശ് മുടക്കി ഈ സെറ്റപ്പിലാക്കി എടുത്തതാ നമ്മള്. ഇടാ, പൂർവികന്മാരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ജോസ് പ്രകാശ്, ടി ജി രവി, കെ പി ഉമ്മർ, അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. എന്തിന്, ചില ആക്ഷൻ സിനിമകളുടെ സീനുകളൊക്കെ നീ കണ്ടിട്ടില്ലേ, പലരെയും ചോദ്യം ചെയ്യുന്നത് ഇമ്മാരി ഒരു കൂറ ലൈറ്റിന്റെ അടിയിൽ കുനിച്ചു നിർത്തി ഇടിച്ചാ ചോദ്യം ചെയ്യുന്നത്? ഒരാവശ്യമില്ല. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ അല്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കൊള്ള സംഘത്തിന് ഒരു ആത്മധൈര്യമാണ്. പഴയതിലിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. നിന്റെ ഈ വെളുത്ത് തുടുത്ത ശരീരത്തിനുള്ളിൽ നല്ലൊരു കറുത്ത കള്ളനുണ്ട്. പക്ഷെ ഒരു കള്ളന്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടമാകുന്നത് പോക്കറ്റടിക്കുമ്പോഴോ ചെറ്റപൊക്കി മോഷ്ടിക്കുമ്പോഴോ അല്ല, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി മോഷ്ടിക്കുമ്പോഴാണ്. മനസ്സിലായില്ല. ഇവിടെ എടപ്പള്ളിയിലെ സദേൺ ജുവലറിയിൽ ഡയമണ്ട്സിന്റെ പുതിയ പുതിയ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. അവിടെ കക്കാൻ കയറി നിന്റെ കഴിവ് ഒന്നുകൂടി നീ തെളിയിക്കണം. പക്ഷേ സദേൺ ജുവലറി കയറി മോഷ്ടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര സെക്യൂരിറ്റിയാണ്. 10-12 ക്യാമറ ഇരിപ്പുണ്ട് അവിടെ. ഒരു ഈച്ച കയറി അപ്പറിയൂ. ഈ ക്യാമറ കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ കരണക്കുട്ടി അടിച്ചു പൊളിച്ചനെ. ഇപ്പൊ അതിന് സമയമില്ല, എങ്ങനെ ജ്വല്ലറി കയറാം? അതാലോചിക്ക്. നീ ഇലക്ട്രോണിക്സിൽ എക്സ്പെർട്ട് അല്ലേ? പിന്നെ
എങ്ങനെയെങ്കിലും അവിടുത്തെ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്ന് കയറ്റി തരാൻ പറ്റൂ? വൈറസ് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിലും അസൈൻമെന്റ് ഞാനും ഏറ്റു. അപ്പൊ നാളത്തെ രാത്രി നമ്മുടെ രാത്രി. എന്റെ തങ്കച്ചൻ ആരുടെ പിടിച്ചാകത്തിട്ട്? പുതിയ എസ് ഐയാ. തന്റെ പുതിയ എസ് ഐ കാണിച്ചു തരാൻ എല്ലാവനെയും. ഇതൊക്കെ പൊളിച്ച്. ഹലോ, കൊള്ളാം കൊള്ളാം. എടാ, നിനക്ക് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ എന്റെ ആളാണെന്ന്. നീ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? പുതിയ എസ് ഐ പോണ്ടാന്നോ? അപ്പൊ ഇതിനകത്ത് തന്നെ കിടക്കാനാണോ പ്ലാൻ? എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. ആ, രണ്ട് വർത്താനം പറയട്ടെ. ഹലോ സർ, ഐ ആം സേതു, സേതുരാമൻ. കാക്കിക്കുള്ളിൽ കഷ്ടപ്പെടുന്നവർക്ക് സേവനം തുറുപ്പുചീട്ടാക്കിയവൻ സേതു. കേസ് തികയ്ക്കാൻ പുള്ളികൾ വേണമെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊണ്ടുവരും സേതുവിന്റെ വക പുള്ളികൾ. അങ്ങനെ ഈ സേതുവിന്റെ സേവനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷൻ. ക്രിസ്തുമസ്, ഈസ്റ്റർ, ഓണം, വിഷു, എന്തിന് എല്ലാ ഒന്നാം തീയതിയും അണ്ണ വലിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ പോലീസുകാരുടെ തൊള്ളയിലേക്ക് കേസ് കണക്കിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സേതുരാമൻ. അതാവണമെടാ പോലീസ്. പതിവുകളൊന്നും തെറ്റിക്കുന്നവനല്ല ഞാൻ. ഇതാ സ്ഥലം മാറി വന്ന എസ് ഐക്ക് സേതുരാമന്റെ വക. അത് ശരി, സ്റ്റേഷനില് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി നീ എന്താ എസ് ഐയുടെ വേഷമൊക്കെ എടുത്തിട്ട് ആളാവുന്ന? അഴിച്ചു മാറ്റടാ പാന്റും ഷർട്ടും ഒക്കെ, പെട്ടെന്നാവട്ടെ. അതെ, എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം ഒന്നും എന്റെ കൂടെ ഉള്ളവർക്കൊന്നും കൊടുക്കല്ലേ. അത് പോട്ടെ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? നിന്നെ ഫോൺ ചെയ്യുമ്പോ നീ അങ്ങും തൊടാത്ത വർത്തമാനമാണല്ലോ. എടാ, ആ അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നീ ഷർട്ടും പാന്റൊക്കെ വേഗം ഊരിയിടനിയാ. ആ എസ് ഐ എവിടെ? എസ് ഐ എവിടെ? വേർ ഈസ് ദ എസ് ഐ? ഞാനിവിടെ നിൽക്കുന്ന നിനക്ക് കണ്ടൂടെ, പോടാ അങ്ങോട്ട്. സാറല്ലേ ലെവൻ? ലെവൻ മറ്റവൻ. മറ്റവനോ? എനിക്ക് അവന്റെ അവന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ. അറിയില്ലേ? നീ പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കൂലടാ. നിർത്തി. നിങ്ങളോ? മേടിക്കുന്നത് ഞങ്ങൾ നിർത്തി സാർ. ഇപ്രാവശ്യത്തേക്ക് പോ. സാർ, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. സാറിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കൃഷ്ണപുരം വഴി പാസ് ചെയ്തിട്ടുണ്ടോ? പാസ് ചെയ്തിട്ടില്ല. സൂര്യ നമസ്കാരം ചെയ്ത അങ്ങനെ സമയം സന്ദർഭം ഒന്നുമില്ല. എപ്പോ വേണോ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ നീ അതോട്ട് ചെന്നാ മതി. തീർത്തു ഇത് ജയനെ വിളിച്ചിട്ട് പറയാം, ബാക്കി അവൻ നോക്കിക്കോളും. ഹലോ. എടാ ജയ, ഇത് നിന്റെ വലിയേട്ടനാടാ. എന്താ വലിയേട്ടാ? ഒരാഴ്ചക്കകം വരാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ എവിടെയാ? എടാ പിന്നെ, ഇവിടെ തൃക്കര സ്റ്റേഷനിലേ നിന്നെ പോലെ ഒരു എസ് ഐ ചാർജ് എടുത്തിരിക്കാടാ. നിന്നെ പോലെ തന്നെ. വലിയേട്ടാ അവനെ എനിക്കറിയാം. ആള് ഭയങ്കരനാ. അവന്റെ കൺമുമ്പിൽ എങ്ങാനും ചെന്ന് പെട്ടേക്കല്ലേ? അയ്യോ പെട്ടു. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ഞാനിപ്പം ഞാൻ നാട്ടിലാ. ഞാൻ ഉടനെ എത്താം. വണ്ടി എടുക്കട്ടെ. ആദ്യം നീ എന്നെ എടു, പിന്നെ വണ്ടി എടുക്കാം. ഈ ശ്ലോകം മനഃപ്പാഠമാക്കിയാൽ നിധിയിലേക്കുള്ള വഴി എളുപ്പം കിട്ടും. അതിനാദ്യം ഇവിടുന്ന് ജയിൽ ചാടണം. ഓ, അയ്യഞ്ചും അഞ്ചും കൂടെ നിന്നൂന്ന് കൊഞ്ചു പതൽ. ആ താക്കോൽ കിട്ടിയാൽ ഈ സെല്ല് തുറന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. തടിമില്ലിന്ന് പോലും ഇത്രയും ശബ്ദം കേൾക്കാൻ പറ്റില്ല. കൂർക്കം വലിച്ച് മറ്റുള്ളവരെ കൂടി ഉണത്തല്ലേ. അയ്യോ, ഭാഗ്യം ആരും ഉണർന്നില്ല. എന്നോടാ കളി. എത്ര തവണ ഞാൻ ഇതുപോലെ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്കിലും നടക്കണേ. പോലീസുകാരൻ ഉണരും മുമ്പ് ഇതൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. താക്കോലൊടിഞ്ഞ്. ഐ ആം ട്രാപ്ഡ്.
നിധി ശ്ലോകം മനഃപ്പാഠമാക്കിയതുകൊണ്ട് അതിലുള്ളതെല്ലാം ഞാൻ സംഘടിപ്പിച്ചു. എനിക്ക് പരിചയമുള്ള മൂന്ന് രഞ്ജുവും ദാ കിടക്കുന്നു. ഇനി കുഞ്ചൻ. മൂന്ന് നാല് അഞ്ച് ദിവാരണന്റെ കടയിൽ നടിച്ചു മാറ്റിയതാ. ശകലം ചീഞ്ഞതാ. തുടരരുത്. ഇത്തിരി വേവ് കൂടുതലാണ്, എന്നാലും നല്ല അരിയ. ശ്ലോകത്തിൽ പറഞ്ഞതെല്ലാം ഉണ്ട്. എന്നാലും പറ ഇതെന്ത്? മഞ്ച്. എത്ര എണ്ണം? അഞ്ച് മഞ്ച്. ഇത് മൂന്ന് കൊഞ്ച്. ഇത് അയ്യാറെട്ട്. തന്റെ പേര് കുഞ്ചൻ. കുഞ്ചൻ. ഇനി പറ. നിധി എവിടെ? നിധിയോ? പറയാൻ നിധി എവിടെ? എന്റെ നാരായണ. താനിപ്പോ എന്താ പറഞ്ഞേ? നാരായണ നാരായണ. ഇനി എനിക്ക് നിധി കിട്ടണമെങ്കിൽ ആ നാരായണൻ കുട്ടിയും കൂടെ തപ്പണം. അല്ലെങ്കിൽ നാരായണൻ നായർ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും നാരായണ. കാർത്തിനെ പൈസ എടുക്കണട്ടാ. നമ്മുടെ മാധവൻ കുട്ടി മാഷ് ഒളിച്ചോടിപ്പോയി. മാഷ് ഒളിച്ചോടിപ്പോയെന്ന ഈ പ്രായത്തിൽ? സോപ്പ് ജീപ്പ് കണ്ണാടി ഉടുമ്പുണ്ട്, ഒന്നും കാണാനില്ല. അങ്ങനെ ഒളിച്ചോട്ടാന്ന് മനസ്സിലായത്. നിങ്ങളോട് ആരാ പറഞ്ഞു? ആ മാഷ കൂടെ ഒരു ചെക്കനില്ലേ, വിനോദ്. മാഷ ആരെങ്കിലും കാണാൻ ടൗണിലും മറ്റേ പോയതായിരിക്കും. സ്കൂളിന്റെ സമയം അമിങ്ങെത്തു. അല്ല, ഒരാളെ കാണാൻ പോകുന്നതിന് സോപ്പ് ജീപ്പ് കണ്ണാടി അല്ല കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാ? ശരിയേ. ഡോ, താൻ ആ കുമാരന്റെ വീട്ടിൽ ചെന്ന് നോക്കിയേ, ആ ഭാമ എവിടെ ഉണ്ടോ എന്ന്. സഖാവേ, വേണ്ട വേണ്ട. താൻ്റെ ഈ ചേറ്റ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അയാൾ സാക്ഷി പറയാൻ പേടിച്ച് ഓടി പോയതായിരിക്കും. എഴുത്തച്ഛോ, ഒന്ന് നിക്കണം. സ്കൂളിൽ മാധവ മാഷിന്റെ ഒഴിവില് വേറെ ആളെ ചേർത്തോ? എന്താ? നിങ്ങളുടെ സാക്ഷി ഒളിച്ചോടിപ്പോയി. ഈ നാട്ടിലൊരു മോഷണം നടന്നിട്ട് അതിന് ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പണിക്ക് കൊള്ളില്ല എന്ന് സ്വയം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അന്തസായി രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം അല്ലേ? ഒരു സാക്ഷിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളാ ഒരു നാടിനെ സംരക്ഷിക്കാൻ നടക്കുന്നത്. ശരിയാ. വണ്ടിടണ. വട്ടണാത്രയിലെ നാൽക്കവലയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, മോളിപ്പോ നിൽക്കുന്നത് എന്റെ കാലിന്റെ മുകളിലാണ്. ഇതിനെ കുറിച്ച് സഖാവ് സുഗുണന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ ഏറെ കുതിച്ചവളായിരുന്നു നമ്മുടെ എല്ലാം പ്രിയ സഹോദരി ഭാമ. ചേർക്കാമെന്ന് ഞാൻ സമ്മതിച്ചതുമായിരുന്നു. അതറിയാവുന്ന പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. എന്നാലും എന്റെ സഹോദരി, നിനക്കത് സംഭവിച്ചല്ലോ. ഇങ്ങനെ പോയാൽ ഈ നാട്ടിലെ മുഴുവൻ സഹോദരിമാരും ബലാത്സംഗം ചെയ്യപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റും അയാളെ പിന്തുണയ്ക്കുന്ന അംഗങ്ങളും രാജിവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയൊരു സമ്മാനം ഞാൻ പ്രതീക്ഷിതേ അല്ല. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഭാമയെ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ ചേർക്കണം. ഒരു കുത്തില്ലല്ലോ, ഇത് മദ്യം തന്നെയാണോ? മണത്തിലില്ലെങ്കിലും ഗുണത്തിലുണ്ടാവില്ലേ? മുത്തിയിത് പോറില്ല, തായ്പന്മാരടിക്കണ്ട, അടിച്ചൊക്കെ ഇറങ്ങിപ്പോവും. ചെവിയേക്കാനും സമ്മതിക്കുന്നുണ്ടാവില്ല. മിണ്ടാതിരിക്കുമല്ലോ. ആ മിണുമിണാന്ന് കുടിക്കുന്നുണ്ടില്ലേ? മതി, എന്തൊരു കപ്പാസിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പിന്നെന്താ സുഗുണ? അവള് വരും.
അതെ, ഇപ്പൊ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കാം. ഇപ്പൊ പാർട്ടിയിൽ ചേർന്നാ ചേരാം, അല്ലെങ്കിൽ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ മെമ്പർഷിപ്പ്. വന്നോട്ടെ. 108 വയസ്സായാലും എന്തൊരു കാഴ്ച. ഇപ്പൊ പോയില്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞു പോവാൻ പറ്റും. ഞാനല്ല ഇവൻ പറഞ്ഞതാ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ വിഷം കൊണ്ടുവരുതെന്ന്? ഞാൻ കൊണ്ടുവന്നതല്ല, ഇവൻ കൊണ്ടു വന്നതാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഭാമയ്ക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം. എനിക്ക് ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ല. സുനേട്ടാ പോ. ദേ ഒന്ന് ഇന്ന് ഇതും കൂടെ കൊണ്ടുവയ്ക്കോ. മേലിൽ ഇത്ര ഏർപ്പാടായിട്ട് ഇങ്ങോട്ട് വരരുത്. അല്ലോ അത് കൊണ്ടുപോയാ. കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം, പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. ഒന്ന് ചുമ്മാ ഇരടേ. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. നിർത്തിട്ട് പോടാ. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴൊരു തത്വം പറച്ചില്. തത്വം പണച്ചിലൊന്നും ഈ ചൂടൊക്കെ ഭാര്യമാരുടെ അടുത്ത് കാണിക്കാത്തത്. ഏതായാലും സ്വന്തമായിട്ട് ആഫീസ് ഉള്ളതിന്റെ ഗുണം ഇതൊക്കെയാണ്. അടിച്ചിറക്കാലും ഓടി വന്ന് അടയിരിക്കാലോ. ഇയാളെ ഞാൻ മിക്കവാറും കൊല്ലും കേട്ടോ. നീ ചീറ്റ ഉള്ളു കൊത്തട്ടില്ല, പല്ല് പോയില്ലേ. ഇരടാ അവിടെ. സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട്. ഭർത്താവ് ഒരാളെ കൊന്നാലും കൊള്ളയടിച്ചാലും ഒക്കെ ഏത് ഭാര്യയും സഹിക്കും, പക്ഷേ വിശ്വാസവഞ്ചന ലോകത്തൊരു ഭാര്യയും സഹിക്കില്ല. എന്നോടൊരുത്തന്റെ ഭാര്യ പറഞ്ഞതാണ്, അറിയാം നിങ്ങൾ പെട്ടുപോയതാണ്, ഇനി തടി ഊരണം, പിണങ്ങി മാറി നിൽക്കുന്ന ഭാര്യമാരെ ഇണക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, പണഞ്ഞു തീരുന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ. എന്നാ പറഞ്ഞത്? ഏതു ഭാര്യയ്ക്കും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് മോശക്കാരനാണെന്ന് അറിയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാ മതി. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം. അളിയൻ എന്തായിരുന്നു മുറുവണ? അളിയൻ ജോണിന്റെ ഭാര്യയുടെ വീട്ടിൽ പോണം. എന്നിട്ട് ജോണിന്റെ ഭാര്യയോട് ജോൺ വളരെ നല്ലവനാണെന്നും ഞാൻ, അതായത് അളിയൻ, അഴുക്കയാണെന്നും പറയണം. അഴുക്കേ എന്ന് വച്ചാൽ മോശം, ചീത്ത, അതാണ് അഴുക്ക. ഭാര്യമാര് ചവിട്ടി പുറത്താക്കിയിട്ടും ബാക്കിയുള്ളവന്റെ ഭാഷയിലാണ് ശ്രദ്ധ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതുപോലെ ജോൺ കൃഷ്ണേന്ദു ചേച്ചിയെ കണ്ടിട്ട് മുകുന്ദേട്ടൻ നല്ലവനാണെന്ന് പൊക്കി പറയണം. ഒപ്പം നീ തനി കൂതറയാണെന്നും പറയണം. പറയേണ്ട കാര്യമല്ല, എന്നാലും പണഞ്ഞേക്ക്. സ്വന്തം ഭർത്താവിന്റെ മഹാത്മ്യം മറ്റൊരു ഭർത്താവ് പറയുമ്പോ ഭാര്യമാരുടെ ഉള്ളിൽ ഒരു ചഞ്ചലനം ഉണ്ടാവും. കൃഷ്ണേന്ദു ചേച്ചിയുടെയും സെറീനയുടെയും മനസ്സ് മാറിയതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ഇവന്റെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കട്ടെ. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, I will give you $100 tip. ടിപ്പ് തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ. ആ പോടാ. എന്തിനാണ് അപ്പൊ വഴി കൂടെ പോണ വയ്യാവലി ആയിരുന്നു വാങ്ങണത്. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ, MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടി കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടി കിട്ടി എന്ന് വിചാരിക്കും. ഒരു മാതിരി പോ, പിന്നെ വർത്തമാനം പറയരുത്. പിന്നെ അല്ലാതെ എടാ എടാ എന്താടാ, എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ സാറേ സാറേ എന്ന്? സാറേ സാറേ എന്ന് തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചതാ. എടാ എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസം 750 രൂപ കിട്ടുന്ന പരിപാടിയാ, ആഴ്ചയിൽ 5000 രൂപ. അനാശാസ്യം വല്ലതും ആണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്, അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവർ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിന്നിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. ഞാൻ കൊടുക്കും.
എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ, ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. Hi, Josie. How are you? Yeah, I'm good. We are Malippur Bhuva. Wife in the dad and the brother in the wife in the father. What are you? Nannai. Function on the... Getting late. Dad, get into the order, sir. Thank you, my son. Eda, inni raavile ninne kore phone vilichu. Nee endu edukka? Endada? Eda, oru grand parivadi ottu vannittundu. Red FM pudhiya radio jockeykale thedunnu. Innu uchakku aadyathe selection. Nee pettanu chella, ninte peru yan koduthittundu. Eda, enikku examinte application form edikkanam. Oh, eda, adu naale ayalum nadakkum. Nee pettanu chella. എനിക്ക് നല്ല ഹോൾഡറുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്, പേരെന്താ? മിസ്റ്റർ സെക്യൂരിറ്റി. എടാ സെക്യൂരിറ്റി, ഗേറ്റ് വാച്ചർ എന്ന് പറയും. അതെ, കഥ പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. വെയിറ്റിംഗ് ചെയ്യണം, കടവും പറയും. എടാ, നീ പെട്ടെന്ന് ചെല്ലോ, ഒബ്ര മാളിലാണ് പരിപാടി. Come on, kill, kill. Okay, bye. അതെ, കപ്പലിലൊരു തുള വീണ കപ്പലും മുങ്ങും, അതറിയാഞ്ഞിട്ടാണ്ടല്ലോ. ഏയ്, ഞാൻ വെള്ളാടി നിർത്തിയായിരുന്നു ഇന്നലെ. ഞാൻ എടുക്കാം. അല്ലപ്പച്ചാ, ഞാൻ വേണ്ട. ഈ നല്ല മനുഷ്യനെ കുറിച്ചാണ് നീ ഇല്ലാത്ത എല്ലാം പറഞ്ഞത്? അല്ലടെ, എന്റെ അടുത്ത് ഇങ്ങനെ. ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 14 കൊല്ലം നീ ബാക്കിയെല്ലാം ഞാൻ ശരിയാക്കോളാം. നല്ല സിനിമയാ, കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയ ഒരു പടം സ്ഫടികം. മക്കളോടൊക്കെ എന്ത് ക്രൂരമായിട്ടാ ആ അച്ഛന്റെ പെരുമാറ്റം. ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവേണ്ട ഒരു കാര്യമല്ല ഇല്ലെങ്കിൽ. എനിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വലിച്ചു കയറി കൈവെട്ടിയ ചെകുത്താൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18 ആമ്പട്ട തെങ്ങ് വെക്കേ, കഷ്ടം. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അല്ലാതെ എന്ത് ചെയ്യണോ അപ്പൻ? അവന്റെ ഒക്കെ തെമ്മാടത്തിൽ കൂട്ടു നിൽക്കണോ? അല്ല, നിക്കണോ? അങ്ങനെ സിസ്റ്റേഴ്സ് എന്തോരം പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തുവരെ പഠിച്ചു? ഡാഡ പഴയ 4ാം ക്ലാസ്സാ, പിന്നെ സിസ്റ്റേഴ്സ് അവര് പുതിയ 4ാം ക്ലാസ്സാ. ഞാൻ നിങ്ങളുടെ കാര്യമാ ചോദിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 4ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. പിന്നെ കെട്ടിക്കാൻ പ്രായമായ 2 സിസ്റ്റേഴ്സ്. അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ടാ ഞാൻ അവരുടെ ആഹാരവും കഴിച്ച് ജീവിച്ചു പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അതിനുള്ള ലൈസൻസ് ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല ജനറൽ നോളജ് ഉണ്ട്. ഓഹോ, എന്നാ ഈ കൊച്ചി രാജാവിന്റെ പേരെന്താ? ജോസഫ്. അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. ഇയാളെന്ത് ചെയ്യുന്നു? ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു, IELTS എഴുതാൻ നിക്ക. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഈ ചെറുപ്പത്തിന് തിളപ്പ് കഴിഞ്ഞ പിന്നെ എന്തിനു കൊള്ള, വെറുതെ ഉഴപ്പി നടക്ക. അധ്വാനിക്കണം, കഠിനമായിട്ട് അധ്വാനിക്കണം. എങ്കിൽ ഞങ്ങൾ പോയി അധ്വാനിക്കാം. നിങ്ങൾ പോ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്കിൾ, അതെ, വരണമെന്നില്ല. ഇവന്റെ പരീക്ഷ കഴിയുന്നവരെ ഒറ്റൊരുത്തരും കൂടെ വരണ്ട. ശരി. പിന്നെ അങ്കിൾ, നേരത്തെ പറഞ്ഞ കൊച്ചി രാജാവിന്റെ പേര് കിട്ടിയായിരുന്നു, സുനീഷ് വി. ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ദാ ഇവിടുന്ന്. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ പെട്ടെന്ന് മരിക്കടാ, ഇല്ലെങ്കിൽ ഇടി കൊണ്ട് ചാവു. നല്ലതാ. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണു കാണുപ്പ് ഇത്തിരി കൂടിപ്പോന്നു. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വല്യേട്ടാ, വല്യേട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വല്യേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയൻ, ജയശങ്കർ. ഏത് കൃഷ്ണപുരം, ഏത് മാധവിയമ്മ, എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ. അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ.
എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വലിയിട്ട് നെണിച്ചേ. എണീക്ക് എന്തിന്? എണീക്ക് ഒന്ന് കുഞ്ഞു നിന്നേടാ. ഇത് കണ്ട, നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് അയ്യച്ചം വെട്ടി ഒരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ആ ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ചു നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലു ഉള്ള രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ മോഷ്ടിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ട. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത് അതുണ്ട്. താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ദാ ഇവര് എന്റെ ഫ്രണ്ട്സ്. എന്തേലും കാരണമുണ്ടാക്കി അപ്പ അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തും. തവള കരയിന്ന് എടുക്ക്. ഹലോ. ആ സാർ, കംപ്ലൈന്റ് ഇട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി. ആ സേതു. ആരാടേ? ഫോട്ടോ സേ രമണൻ സാറ്. നമസ്കാരം സാറേ. സാർ ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ, അടുത്ത ആഴ്ച എം ബി അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ എം ബി കേ കഴിഞ്ഞ വർഷം അവൻ ബി എ ആയിരുന്നു, ഇപ്പൊ എം ബി എ. ഇനി രണ്ടു വർഷം കൂടെ കഴിഞ്ഞാൽ എം ബി ബി എസ്. പിള്ളേര് വരളിന്ന് വരൾച്ചേ. ആ ഫയലും കൊടുത്ത പിടിച്ചേ, ഇവിടുന്ന് ഒപ്പിട്ടെ. ഈ നാട്ടുകാർ ഒമ്പത് വെച്ചല്ലേ എന്നെ പിടിച്ചത്. ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചാർജ് ചെയ്താൽ മതി. ഒപ്പിട. അന്ന് അവിടുന്ന് നാട് വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പടുത്തുയർത്തിയതാടാ എന്റെ ഈ കാണുന്നതെല്ലാം. ആ ഇതൊക്കെ പറമ്പോക്ക, ഇങ്ങോട്ട് കാണാ. ഇതാടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അലോദോഹം, അല്ല അധോലോഹം. എന്തു തോന്നുന്നു? കഷ്ടമാണ് വല്യേട്ട, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഈ കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടാ കുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്, രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം അഴിമതി. അതെ, നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചു പറയും മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ എതിർക്കും? പറ വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടോ? അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോ ഇല്ല നിനക്ക്? നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചുണ്ടിയുടെ ഉള്ളിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കുരുങ്ങി. അത് വിടെ, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തന്റെ കയ്യിൽ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. ഇച്ച കാശല്ലേ എനിക്കും വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ചു തരാടേ. ഡേ നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇതുപയോഗിച്ച് ഞാനത് ക്യാഷ് ആക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തകാരികളൊക്കെ മുഖം കണ്ടോ, ചൊറിയണം പറ്റി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റെ അങ്ങനെയല്ലേ, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വല്യേട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടവൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാറുണ്ട്. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നിയ. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യ ഈ ചെങ്കീരി സേതു.
അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉള്ളപ്പോൾ നമ്മൾ എല്ലാവരും സുരക്ഷിതര്. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വല്യേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ ഇത്ര വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നതിന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം, ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന്, നീ ഒന്ന് സങ്കല്പിക്ക, എന്റെ ഗ്യാങ്ങിലുള്ള രണ്ട് പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട് ടിങ് ടോങ്, നിന്നെ മറക്കൂലട പച്ചക്കണ്ണ. വെറുതെ വീട്ടിലാട്ടിയിട്ട് വെച്ചിരുന്ന കാശ് ഞങ്ങൾ കാരണം എത്ര പേർക്ക് പ്രയോജനപ്പെട്ടത്? ഇനി പറ, ഞങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണോ സാമൂഹ്യ സേവകരാണോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്യേട്ടനാ ഞാൻ നോക്കില്ല, എന്റെ വായിലിരിക്കുന്ന കേക്കേണ്ടി വരും. അവിടെ നീയാ എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം നിന്നത്, അതുകൊണ്ട് സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പരിധി നിന്ന് എന്നെ പുറത്തായി, പിന്നെയാണ് സ്റ്റേഷന്റെ പരിധി. പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വെച്ചും ഇവനെ വേറൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാ. അന്ന് വിരൽ വെച്ച് പൂക്കളകത്ത് ഒരു കുത്തു കുത്തിട്ട് ഏഴിന്റെ എന്നാ എനിക്ക് ബോധം വന്നു. ബോധം വന്നതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ലാതായി. പോട്ടറാ ബുദ്ധിയില്ലാത്തവൻ. ഇനി B for big apple. ഇത് കൊള്ളാം കേട്ടാ. C for ചെറിയ apple. നാളെ മുതൽ ബിഗ് ആപ്പിൾ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടാ. മാമന് വിശക്കണേ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടാ. എവിടെ വിറ്റമിൻസ്? ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ്. മാമ ഇത് മൂന്നും മിക്സ് ചെയ്ത് കഴിച്ചാല് ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവൂ. അവളിങ്ങത്തുമ്പ് വേഗം ചെല്ലണം. മക്കളെ, നിങ്ങളുടെ ഒക്കെ കയ്യിൽ വേസ്റ്റുകൾ ഉണ്ടോ? മാമനിപ്പൊ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ട് കളഞ്ഞോളാൻ വയ്യ. ഒരു വേസ്റ്റും ഇല്ലേ മക്കളെ? ഒന്നും കാണാനും ഇല്ലല്ലോ. അവളിങ്ങ് വരുകയും ചെയ്യും. അതെ, മാമൻ നാളെ ഇതൊക്കെ വേറെ വാങ്ങിച്ചുതരാം. ഇത് പട്ടി കടിച്ചത് ഇത് കളയാം. എഴുതിയത് കറക്റ്റാണ് എന്തോ. എന്റേതെന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ. അതിന്റെ ജനലും വാതിലും തുറന്നു വെച്ച് ഞാൻ കാത്തിരിക്കുക. വരില്ലേ? വരും. കുഞ്ഞുങ്ങളെ, അങ്കിള് ഇപ്പൊ വരാം കേട്ടാ. മിണ്ടാതിരുന്ന് അടിക്കോണ്ണേ, മാറിയിട്ട് നന്നായിട്ട് അടിക്കും. എന്നെ ശല്യം ചെയ്യില്ലേ? എന്ത് പറ്റി? അറിയില്ല, ഞാനിപ്പോ ഒന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ ഒരു സ്മെല്ല്? എനിക്കറിയില്ല. ഓ ശരി, ഉറങ്ങിക്കോട്ടെ. സേട്ടുവിന്റെ കടയിലെ മോഷണം നടന്നിട്ട് ഇതുവരെ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങളുടെ പാർട്ടിയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നത്. എവിടെ തുമ്പ്? എവിടെ തുമ്പ്? മാത്രമായിട്ട് കാണണോ അതോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോണോ? അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മിസ്റ്റർ ഇടികുള. താങ്കൾ പറ്റുന്ന ശമ്പളം ഇവിടുത്തെ ജനങ്ങളുടേതാണ്. അതെങ്ങനെയാടോ ജനങ്ങളുടെ ശമ്പളം ഞാൻ പറ്റുന്നത്? ഞാൻ എന്റെ ശമ്പളല്ലേ വാങ്ങിക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം, അതാണ് ശമ്പളമായിട്ട് നിങ്ങൾ പറ്റുന്നത്. അതിന് സേട്ടുവിന്റെ കടയിലെ മോഷണ കേസിലെ പ്രതികളെ ഉടൻ നിങ്ങൾ പിടിക്കണം. ആര് പറഞ്ഞു പ്രതികളെ പിടിച്ചില്ല എന്ന്? മോഷണം നടന്നു എന്ന് അറിഞ്ഞ ഉടൻ ഞങ്ങൾ വലവീശ്. ഏത് വലവീശ്? വലവീശ നിങ്ങൾ എന്താ മീൻപിടുത്തക്കാരനാണ്?
എന്താടാ ഇളിക്കണേ? എന്റെ കുടുംബത്തെ പറ്റി പറയുമ്പോ ഇളിക്കേ. എന്റെ അപ്പം വലവീശിയും ചിലപ്പോ ചൂണ്ടിടും. നിങ്ങൾ വലവീശിയോ ചൂണ്ട ഇടുക, മീൻ പിടിക്കുക, എന്ത് വേണോ ആയിക്കോ. പക്ഷെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ പോലീസുകാരുടെ ടെക്നിക്കാ. ഏത് കുറ്റകൃത്യം നടന്നാലും ഞങ്ങൾ അന്വേഷണം നടത്തും, പ്രതിയാകത്താക്കും. പ്രതിയാകത്താക്കിക്കോ, പക്ഷെ അത് യഥാർത്ഥ പ്രതി ആയിരിക്കണം. ഞങ്ങൾ പിടിച്ച പ്രതി യഥാർത്ഥ പ്രതിയാണോ അല്ലയോ എന്ന് തനിക്ക് എങ്ങനെ അറിയാം? താൻ കണ്ടിട്ടുണ്ടോ യഥാർത്ഥ പ്രതി? അതില്ല. പിന്നെ എടോ, നാട്ടുകാരും രാഷ്ട്രീയക്കാരും പറയുന്ന പ്രതികളെ പിടിക്കാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വരവീശി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നാൽ എനിക്കൊന്ന് കാണണം എവിടെ യഥാർത്ഥ പ്രതി. കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതി എവിടെ? ഞാനൊന്ന് കാണട്ടെ. അത് അവരെ കോടതിയിലെ ഹാജരാക്കുമ്പോ കണ്ടാ മതി. എടോ, താൻ വലിയ നേതാവും സഖാവും ഒക്കെ ഇല്ലേ? ഡാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ മാഷ്? അയാളോട് വന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ പറയും, സാക്ഷിയായിട്ട്. വേർക്കണ്ട, വേർപ്പൊക്കെ മാറിയിട്ട് മതി. ചെല്ലു ചെല്ലു. സഖാവും കുട്ടി സഖാക്കളും വന്നില്ല, ഇവരെന്താ ഇവിടെ? എന്ത് കെണിയാവത്? കൊട്ടേഷൻ ആവോ? പ്രിയപ്പെട്ട എന്റെ സഖാക്കളെ. ഞങ്ങളാരും സഖാക്കളല്ല. അങ്ങനെ അടച്ചു പറയല്ലേ, എന്നെ പോലെ കുറെ സഹാക്കളിക്കൂട്ടത്തിലുണ്ട്. ആ അതറിയാം, പ്രസിഡന്റിന്റെ മദ്യവും ഭക്ഷണവും ഓസിനടിക്കാൻ വേണ്ടി കയറിക്കൂടിയതല്ലേ? അങ്ങനെ പറയരുന്നു സുഹൃത്തെ, ഇതൊരു ബഹുജന മുന്നേറ്റമാണ്. ഏതൊരു വട്ടണാത്രക്കാരനും ഈ ഒരു മുന്നേറ്റത്തിൽ പങ്കാളികളാകാതിരിക്കാൻ കഴിയില്ല. ദയവ് ചെയ്ത് മദ്യത്തിലും ഭക്ഷണത്തിലും രാഷ്ട്രീയം കലർത്തരുത്. എവിടെ സുനിലെ, ശിവോ, അനിലെ, തങ്കപ്പ, പെട്ടെന്ന് ആവട്ടെ, വിതരണം നടക്കട്ടെ. പട്ടികളെ പോലെ ഇങ്ങനെ കടിപിടി കൂടാതിരിക്കൂ സഖാക്കളെ. എഴുത്തച്ഛനും കൂട്ടരും ഓരോ ക്വാർട്ടർ ബോട്ടിലും സാധാ ചോറുപൊതിയുമാണ് തന്നതെങ്കിൽ ഞങ്ങളിതാ ഓരോ പൈന്റും കോഴി ബിരിയാണിയുമാണ് തരുന്നത്. സഖാക്കളെ, പ്രത്യക്ഷത്തിൽ പാർട്ടി മദ്യത്തിനെതിരാണെങ്കിലും ഞാനൊഴിച്ചുള്ള നേതാക്കളിൽ ചിലരൊക്കെ നന്നായിട്ടടിക്കുന്നവരാണ്. പരിപ്പുവടയിൽ നിന്നും വിദേശ മദ്യത്തിലേക്ക് നമ്മുടെ പാർട്ടി വളരുകയാണ് സഖാക്കളെ. അവമാർക്ക് ശരിക്കു കൊടുത്തല്ലോ അല്ലേ? അവർക്ക് നമ്മൾ കൊടുത്തു, അതി കൂടുതലും നമുക്ക് ഇങ്ങോട്ട് കിട്ടി. ഒരാടിയും വേസ്റ്റ് ആക്ക്. താങ്ക്യൂ. അടിച്ച തിരിച്ചടികളെ കഞ്ഞി പാർട്ടികളാണ്. എന്താ വല്യേട്ടാ? എടാ, എന്തിനാ ഞാൻ നിന്നെ പഠിച്ചതെന്നറിയോ? ഇത്രയും നാൾ നീ എവിടെ ആയിരുന്നടാ? നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ അവിടെയാണ് ഇവിടെയാണെന്നുള്ള ഉടായ്പ മറുപടി. ഞാനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ല, നിന്നെ പോലെ ഒരുത്തന്റെ കാര്യം. ആ ഒരു എസ് ഐ അണ്ണനാണെന്ന് കരുതി ആശാങ്കേരൊന്ന് മുട്ടി കിട്ടി, ആവശ്യത്തിന് കിട്ടി. നിർത്തടാ, ഞാനും അവനിട്ട് കൊറേ കൊടുത്തിട്ടുണ്ട്, അതെന്താ നീ പറയാത്തെ? തല പെരുക്കുന്നു. അതൊക്കെ പോട്ടെ, തൃക്കര സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഇപ്പൊ പരമച്ചെറ്റകളായിരിക്കുന്നു. അതെന്താ? ഒറ്റൊരെണ്ണം കൈക്കൂലി വാങ്ങുന്നില്ല. അത് തന്നെയല്ല, ആ ദത്തൻ സാറിനോട് പണി കൊടുത്തേ, ആ സാറിന്റെ കണ്ണിനെ പിടിച്ചേ. അയ്യോ, ദത്തൻ സാറിനോട് മുട്ടാൻ പോയോ? പിന്നല്ലാതെ ആ കള്ള റാസ്കൽ എസ് ഐ അത് ചെയ്യാൻ പാടില്ല. വലിയ ഒന്നുമല്ലെങ്കിൽ കള്ളക്കടത്തും അഴിമതിയും നമ്മളെ പോലുള്ള കള്ളന്മാരുടെ കൈക്കൂലിയൊക്കെ കൊണ്ട് ജീവിക്കുന്ന ദത്ത സാറിനെ ഒതുക്കാൻ നോക്കുക എന്ന് വെച്ചാൽ, ഒന്നാമതേ അയാളുടെ ലാപ്ടോപ്പും മറ്റും പോയതിൽ കാലിപ്പളകിയിരിക്കുക. ഈ നഷ്ടപ്പെട്ട ലാപ്ടോപ്പിനകത്ത് എന്താണെന്ന് വലിയേട്ടന് വലിയ പിടി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആരും കയറിട്ട ദത്തൻ സാർ ഇപ്പൊ പ്രാന്തളകിയ പോലെയാ നടക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ അല്ലേ ആ സാറ്? സ്പോൺസർ ഇല്ലെങ്കിൽ ക്ലയന്റ് ഇല്ല, ചെളിക്കുണ്ടില്ലെങ്കിൽ അട്ട ഇല്ലെന്ന്. എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കിയാലും ആ എസ് ഐ വിചാരിച്ചാൽ ഈ സേതുരാമനെ ഒരു ചുക്കും ചെയ്യാനാവില്ല. നോക്ക്, അടുത്ത ബുധനാഴ്ച രാത്രി സിറ്റിയിലെ 12 വീടുകളിൽ മിന്നൽ മോഷണം നടത്തണം. ദാറ്റ് ഈസ് സേതുരാമന്റെ പ്ലാൻ. സിറ്റിയിലെ 12 വീടുകളോ? അത് കൊള്ളാം. ഏതൊക്കെ വീടുകളാ വലിയേട്ടാ? ഓക്കെ, ഞാൻ പറയാം. ഏതായാലും ഈ വിവരം കേട്ടാൽ ആ എസ് ഐ ഒന്ന് ഞെട്ടും. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ശരിയാക്കാടോ. ഓ, മാപ്പ് പറയാനായിരിക്കും. മാപ്പെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. ട്രാഫിക്. എന്താടാ ഇത്ര വലിയ കുഴപ്പം? അയ്യോ, എന്തോ ചെയ്യണം? ഞാൻ പിടിക്കണോ? പോടാ. ഈ കാനഡയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നീ എന്തോ അവിടെ ഇരുന്ന് കുത്തി കുറിക്കുന്നു. മറ്റേ ആത്മഹത്യ ചെയ്ത പെങ്കൊച്ചില്ലേ രഞ്ജു, അവളെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കുക.
അടുത്ത ഇഷ്യൂ കൊടുക്കണ്ടേ. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ ഫീച്ചർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകുന്ദൻ അളിയനോട് പറഞ്ഞ് ഇത് നമ്മുടെ കേരള ചുടയിൽ ഒന്ന് ഇടിവെച്ച് തരണം. എന്നതിനാ അത് കൂട്ടിക്കാനാണോ? നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാല ശല്യം എഴുതിയ ഒരു മിനിറ്റ്. ഉദ്ദേശിച്ചാളും ഞാൻ തന്നെയാണ്, തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ്ങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ടാ. ഞാൻ എവിടെയാ ഇരുന്നേ? ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. നീ അത് നിർത്തിട്ട് എന്റെ ഫീച്ചർ വായര്. കഴിഞ്ഞ തവണ വായിച്ചാൽ ക്ഷീണം തീർന്നിട്ടില്ല. വെള്ളരിപ്പാറയിൽ നോരം പരപരാന്ന് പിലർന്നു. ഇതെന്നതാ അത്? പിലർന്നോ? നേരം പിലർന്നേനെ പിന്നെ ഇരുട്ടി എന്ന് പറയൂ? പുലർന്നു എന്ന് പറയും. അത് നിങ്ങളുടെ അവിടെ. ഞങ്ങളുടെ അവിടെയൊക്കെ നേരം പരപരാന്ന് പിലർന്ന് അങ്ങനെയാ പറയാറ്. എന്തായാലും വെളുത്തല്ലോ. ഇങ്ങനെയാണോ ഫീച്ചർ? പറഞ്ഞാലും കേക്കില്ലേ? ഞാൻ അന്വേഷിച്ച് നടന്ന സ്പെസിമിന പുറകിലെ കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് നോക്ക്. പ്രൊഫസർ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു പ്രിമച്ച സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച്? അതാ അയാൾ ബാധിച്ചിരിക്കുന്നത്. കണ്ടോ, ആത്മഹത്യ പ്രവണതയോ? ആത്മഹത്യക്കുറിപ്പായി തയ്യാറാക്കിയിരിക്കുന്നത്. അവൾ എന്നെ വിട്ട് പെയ്യൂട്ടല്ലോ പോയല്ലെന്ന വാക്ക് തെറ്റി എഴുതിയതാ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണ കൈയക്ഷരമൊക്കെ ഇതുപോലെ വൃത്തികേടായി പോകും. എന്നാണേലും അവൾ ആത്മഹത്യ പറയലോട്ട് ഞാൻ പറഞ്ഞു. ഞാനാ പറയുന്നത്, നീ ഇനി പോകരുതെന്ന്. എന്നാ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്നാ പോടാ, നീ പോയി ചാക്. ഞാൻ എഴുതിയത് പോരെങ്കിൽ നീ പോയി എഴുത്. ഹലോ, യെസ്. അയാൾ എവിടേക്ക് പോയതാ? വെള്ളരിപ്പാറയിലേക്ക്. ആത്മഹത്യ തലയ്ക്ക് പിടിച്ച് ഓടിയതാ, അതും ചത്തവരുടെ പിറകെ. പോയി ചാകട്ടെന്ന് ശാപം. കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ, ഊത്ത് നിൽക്കുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിനെ രക്ഷിക്കാൻ വയ്യല്ലേ. ഈ പാറക്കെട്ടിന്ന് ചാടിയാണ് ആ രഞ്ജു ആത്മഹത്യ ചെയ്തേക്ക്. ഓ, ഇത് കണ്ട ആർക്കാ ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത? ആത്മഹത്യ ചെയ്യാനും വേണം ഒരു യോഗം. എന്റെ കർത്താവേ, ആ രഞ്ജുവിന്റെ ആത്മാവങ്ങാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവോ? രഞ്ജു, 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 രഞ്ജു. കേട്ടില്ലേ, മരിച്ചു പോയ കാമുകിയുടെ പേര് അയാൾ വിളിച്ചു പറയുന്നേ. അയ്യോ, അയാൾ ആത്മഹത്യ മുൻപിലേക്കാണല്ലോ പോകുന്നേ. വേഗം അയാൾ സേവ് ചെയ്യണം. രഞ്ജുവിന്റെ മാനസികാവസ്ഥ എന്ന് തുടങ്ങി. ഭൂമിയിലെ പച്ചപ്പിൽ നിന്നും മരണത്തിന്റെ മരുഭൂമിയിലേക്ക് അവൾ നടന്നു പോവുകയായിരുന്നു. ആർക്കു വേണ്ടി? ആത്മഹത്യക്കുറിപ്പായി എഴുതുന്നേ. സ്നേഹിത, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്താ? ഞങ്ങൾ സൈക്കോളജി റിസർച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. കൗൺസിലിംഗ് നടത്താം. അയ്യേ, ഇത് വട്ട് തന്നെ. വിഷമം കൊണ്ട് മാനസിക നില തെറ്റി. സ്കിസോഫ്രീനിയയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയത്. എന്തോ ഒരു ദിവസം പറയണേ, എന്റെ സ്വഭാവം അറിയണ്ടല്ലോ. എല്ലാത്തിനും ഞാൻ കൊക്കലറിയും.
അതിശരി വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണല്ലേ. അവളുമാര് മൂന്നാല് പേരുണ്ട്, നിന്നെ വന്ന് രക്ഷിച്ചിട്ട് പോട്ടെ. എനിക്ക് അതിനുള്ള ആംബിയർ ഇല്ല. ഓടി, ഞാൻ പറയുന്നു കേക്ക്. ഓടി പിശാച്. ആ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്തോ, അത് വെച്ച് നമുക്ക് അയാളെ ഫോളോ ചെയ്യാം, താമസ സ്ഥലം കണ്ടുപിടിക്കാം, ആത്മഹത്യ നിരീക്ഷിക്കുകയും ചെയ്യാം. താങ്ക്സ്. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്തു വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി രണ്ടുപേർക്കൂടി ഇതില് പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്തു പറ്റിയതാ? ആ പോയ 3 പേർക്ക് 1 ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ, കേട്ടിട്ടില്ലേ? ആ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ആ പറഞ്ഞോളി മുകേഷ് ഭായ്, 10 ഉന്നക്കായ് കായപ്പം ബിരിയാണി എന്താ വേണ്ടിയേ? നിങ്ങൾ ഉമ്മത്തയുടെ ഫോണിൽ വിളിക്കേ. എന്താ ഇത് സാർ? അവർക്ക് കേറ്ററിംഗ് ബിസിനസ് ആണ്. ഓ ഷാജഹാൻ, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ? ഞാൻ കോടിപതി പ്രോഗ്രാമിൽ നിന്നാണ്, സിനിമാ നടൻ മുകേഷ്. ചുമ്മാ പറയല്ലേ. ഒന്നുണ്ടല്ലോ. മോനെ കള്ളനോട്ടൊന്നും അല്ലല്ലോ. അതെ, റിസർവ് ബാങ്ക് ഗവർണറെ വേണമെങ്കിൽ കള്ളനോട്ട് കാണിച്ച് പറ്റിക്കാം. പാപ്പൻ ചേട്ടൻ വീട്ടിലോട്ട് വരാൻ നോട്ടിന് കാണില്ലല്ലോ ധൈര്യം.